How many states you have already crossed? Already 18 states. 18 states you have crossed, guys. Wow. 18 wow. states. मैं स्टे करने का अब उसने क्या पूछा है आपसे वो गेट पूछेगा क्या गेट है കണ്ടോ ഇതൊക്കെ നൂലുകളാട്ടോ നിറയെ നൂലുകളാണ് പിന്നെ ഇന്ദ്ര സ്ഥലം കാണാനി ഒന്ന് ഫുഡും സ്റ്റേ ഒക്കെ അടിപൊളി ആയിരിക്കും എന്തായാലും ഇവിടെ നല്ലൊരു കമ്പനിക്കാരനെ കിട്ടി ഞാൻ സെറ്റ് ആയിട്ടേ മിഷൻ തൗസൻഡ് ഡേയ്സ് നാളെ ട്രിപ്പിന്റെ 50th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത്രയും ഗതി കെട്ടൊരു വ്ളോഗർ വരെ ഉണ്ടാവില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാത്റൂമിൽ നിന്നിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇല്ലത് നമ്മുടെ ഹീറോ സൈക്കിൾസിന്റെ കമ്പനിയിലെ മദർ കമ്പനിയിലാണ്. അപ്പോൾ ഇവിടെ ഒന്നും ക്യാമറ അലോഡ് അല്ല, അതുകൊണ്ടാണ് ബാത്റൂം കയറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇന്നലെ നമ്മൾ സർവീസിന് കയറ്റിണ്ടായിരുന്നു. സൈക്കിളൊക്കെ റെഡി ആക്കിയിട്ട് അവരിതാ നമ്മുടെ സീറ്റും കാലും ഒക്കെ റെഡി ആയി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുപോലെ ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. എന്തായാലും വിശദമായിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം. ഇപ്പോൾ സമയം 4 മണി. ഇന്ന് ഫുള്ള് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, സൈക്കിളും കാത്തു നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ സസ്പെൻഷനും എല്ലാം തന്നെ റെഡി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്യാം. Yeah, what's your name? My name is Shablan. Yeah, Shablan. Nice to meet you. Thank you. And from where you have started your journey, your cycle journey? Actually, Kerala se start karega. Pehle December 20th mein start. December 20th mein start kiya. Now you are December is 3 mahine mein travel abhi. 3 months you are on cycle. Yeah, cycle and using so many transportation because my cycle is Okay, so in between. Okay, so which bicycle you are using it? Hero Sprint Halcon. Halcon. Okay, Halcon. So about how many states you have already crossed? Already 18 states. 18 states you have crossed, guys. Wow. 18 states he has crossed, and now he is in Punjab. You are in Punjab. Yeah. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഇവിടെ ക്യാമറ അത്യാവശ്യം അലോഡല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും കവർ ചെയ്യാത്തത്. നമ്മുടെ സൈക്കിൾ കണ്ടോ, സെക്കൻഡ് സസ്പെൻഷൻ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ സീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സീറ്റ് പുതിയ സീറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കംഫർട്ട് റൈഡ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഇപ്പോൾ ഏകദേശം 4:30 സമയമായി. നമ്മുടെ ലേഗേജൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ ഗിഫ്റ്റും പാടതിന് മുകളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്തില് ഗുരുദ്വാരകൾ നോക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് അധികം ലോങ് പിടിക്കാൻ കഴിയൂല നമുക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗുരുദ്വാരകൾ പെട്ടെന്ന് നോക്കേണ്ടായിരുന്നു. പിന്നെ ഈ പഞ്ചാബ് ഏരിയയിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി പെടുന്നുണ്ടാവില്ല, കാരണം ഗുരുദ്വാരകൾ അത്യാവശ്യം ഉണ്ട്. പിന്നെ മെയിൻ ഹൈവേയിൽ കയറി കഴിഞ്ഞാലാണ് പ്രശ്നം, കണക്ഷൻ ഉണ്ടാവില്ല. അതായത് നമുക്ക് സോഷ്യൽ മറ്റേ ഇതുണ്ടല്ലോ, സർവീസ് റോഡുകൾ, അത് കിട്ടാൻ പാടായിരിക്കും. എന്തായാലും നമുക്ക് റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും പറയാൻ പറഞ്ഞുതരാം. യെസ്, ഇപ്പോൾ ചവിട്ടാൻ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. ട്യൂണിങ് ചെയ്തു, അതുപോലെ തന്നെ സസ്പെൻഷൻ റെഡിയാക്കി. അപ്പോൾ ഇനി ക്ലൈമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നിന്ന് ചവിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരെ ഹീറോ സൈക്കിളിൽ നിന്ന് വിട പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടിപൊളി കാഴ്ചകളായിട്ട് കാണാം കേട്ടോ. വണ്ടി ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത കണ്ടീഷനായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ പക്ക, എനിക്ക് നിന്നിട്ടൊക്കെ ചവിട്ടാൻ പറ്റും. ഇതുവരെ എനിക്ക് നിന്ന് ചവിട്ടുമ്പോൾ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു, ഒരുമാതിരി പൊട്ടണ സൗണ്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ സീറ്റ് അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടാണ്. എന്തായാലും നമുക്ക് ഗുരുദ്വാര തപ്പിയിട്ട് പോകുന്നതെന്ന് അധികം ഒന്നും റൈഡ് ചെയ്യൂല. ഒരു 6 കിലോമീറ്ററും 10 കിലോമീറ്ററിനുള്ളിൽ ഒന്ന് പ്ലാൻ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഞാൻ ലതുവാവുന്ന പറഞ്ഞ സ്ഥലത്തേക്കാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ലുധിയാന ടൗൺ കൂടി നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ സൈക്കിൾ മാർക്കറ്റ് ഉണ്ട് ഗിൽ ചോക്ക് എന്ന് പറഞ്ഞേ. അവിടേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല സമയമില്ലാത്ത കാരണം. പിന്നെ നമുക്ക് ആ ലൊക്കേഷൻ അമൃതേശ്വറാണ് പിടിക്കുന്നത്. അമൃതേശ്വർ വഴി നമുക്ക് കാശ്മീർ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഒറ്റപ്പിടുത്തം പിടിക്കാം. നല്ല കാറ്റുണ്ട്, അതിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഗുരുദ്വാരയിലേക്ക് വിടാം. അപ്പോഴേ നമ്മുടെ ഏകദേശം ഇപ്പോൾ ഒരു 4 കിലോമീറ്റർ കവർ ചെയ്തു. ഒരു 6 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ഒരു ഗുരുദ്വാര ഉണ്ട്, അത് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഇന്നാ ഗുരുദ്വാരയിലേക്ക് ഇടാൻ സ്റ്റേ കേട്ടോ. ഇന്ന് അധികം കവർ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ 5 മണി ആവാനായി. 5 മണി ആയി, പക്ഷേ പഞ്ചാബിൽ നമ്മൾ ഇനിവരെ 6 മണിക്ക് ശേഷമായാലും പെട്ടു പോവില്ല. പക്ഷേ ഇവിടെ നൈറ്റ് കർഫ്യൂ ഉണ്ട് കേട്ടോ. രാത്രി 9 മണിക്ക് തുടങ്ങി രാവിലെ 5 മണിക്കാണ് കർഫ്യൂ കഴിയുക. അപ്പോൾ ഇവിടെ കർഫ്യൂ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കൂട്ടി കയറണമല്ലോ. അതുപോലെ നമ്മൾ മുമ്പ് കാണണം ആ ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവർ അത്യാവശ്യം ഫേമസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നല്ല സൗണ്ട് പൊല്യൂഷനാണ്, കാരണം നല്ലൊരു ടൗൺ തന്നെയാണ്. അതുപോലെ തന്നെ ഗിൽ ചോക്കിങ് നമ്മൾ പോകുന്നില്ല, അതിൻ്റെ സമയമല്ല. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അമൃതേശ്വർ പിടിക്കണം, പിന്നെ കാശ്മീർ. അങ്ങനെ അതിൻ്റെ പ്ലാന് നീളുകയാണ്. എന്തായാലും നമ്മൾ സൈക്കിൾ ഇപ്പോൾ പക്ക ആയിട്ടുണ്ട്. റൈഡിങ് കംഫർട്ടും പക്കയാണ്, സീറ്റിങ്ങും പക്കയാണ്, സസ്പെൻഷനും പക്കയാണ്. എന്തുകൊണ്ട് ഹാപ്പി ആയിട്ടോ.
പിന്നെ വേറെ ഗിഫ്റ്റ് വേണം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നമുക്ക് ഗുരുദ്വാരയിൽ എത്തിയിട്ട് നമ്മുടെ സ്റ്റേ ഒക്കെ കംഫർട്ട് ആയതിന് ശേഷം ഞാൻ പറയാം. എന്തായാലും എന്നെ സംബന്ധിച്ച വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ ടീഷർട്ട്, തൊപ്പി എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം കേട്ടോ. നമ്മുടെ ഈ ഒരു സൈഡുകളിലുള്ള ബിൽഡിങ്ങുകൾ കണ്ടോ, ഈ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ, ഈ പാലത്തിൻ്റെ മുകളിൽ നമുക്ക് ചാടിയാണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാം കേട്ടോ. ആ രീതിയിൽ ഇത് പണിതിട്ടുള്ളത്, സത്യത്തിൽ അടിയത്തെ ട്രാഫിക് കുറക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാലം പണിതിട്ടുള്ളത്. പക്ഷേ താഴത്ത് പോകുന്ന ട്രാഫിക് ഉണ്ട്, പാലത്ത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. താഴത്ത് വൻ തിരക്കാണ്, ഞാൻ നോക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ക്യാമറ കാണാൻ കഴിയൂല. എന്തായാലും നമുക്ക് ഗുരുദ്വാര ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഇനിയും ഉണ്ട് 2-3 കിലോമീറ്റർ, നമുക്ക് ചെല്ലാം. എന്തായാലും ഞാൻ അടിച്ച് മിന്നി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല കാറ്റും വീശുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആ വലിയൊരു ഗുരുദ്വാരയിൽ എത്തിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം കേട്ടോ. ഒരു ബാക്കി കാര്യങ്ങൾ പറയാം, ഇവിടെ പെർമിഷൻ കിട്ടുമെന്നില്ല നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. സബ് ജി മേ യാത്ര യാത്ര കരക സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പറയട്ടെ ബാക്കി എന്താണ് വിശേഷം എന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗം, ഇവിടുത്തെ തിരക്കുണ്ടല്ലേ, നല്ല തിരക്കുള്ള ഏരിയ കേട്ടോ. അപ്പോൾ നമ്മളോട് അവിടെ നിന്ന് എന്താ പറഞ്ഞറിയോ, ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ വേറെ ഗുരുദ്വാരമുണ്ട്, അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. കാരണം ഇവിടെ സ്റ്റേ കൊടുക്കാറില്ല, അവിടെയാണ് സ്റ്റേ കൊടുക്കാറെന്ന് പറഞ്ഞു. 1 കിലോമീറ്റർ ഉണ്ട്, ഇതിൻ്റെ അടിയിൽ തന്നെ നേരെ പോകാനുണ്ട്, സീതാ പോകാൻ പറഞ്ഞു. എന്നിട്ട് പോയത് നല്ല തിരക്കാട്ടോ, അവിടെ നല്ല സൗണ്ട് പൊല്യൂഷനും ഉണ്ട്, നമുക്ക് ഒന്നും കേൾക്കാൻ കഴിയുണ്ടാവില്ല. ജി മേ കേരള സാറെ കാശ്മീർ ജാനേ കാ സൈക്കിൾ സെ നമുക്ക് ഏക് ദിൻ കാ സോച്ചനേ കാ നൈറ്റ് കാ ഗാഡി ഗാഡി കിധർ റക്കെ സൈക്കിൾ സ്റ്റാൻഡ് ഉസ് തരഫ് ഏക് ഗേറ്റ് പേ ഉസ് തരഫ് സമാൻ രഖനാ പഡേഗാ ആപ്കോ വഹാ അപ്നേ പാസ് ഓ ക്യാ ഏരിയ മേ മേ സ്റ്റേ കർനേ കാ അബ ഉസ്നേ ക്യാ പൂച്ചാ ആപ് ഓ ഗേറ്റ് പൂച്ചേ കാ ക്യാ ഗേറ്റ് ഹൈ തുമാ പേൽ പർചിൽ വാലോ ഓ ഗേറ്റ് സേ പാഹ്ഗാ എന്ത് പറ്റി എന്റെ ഭാഗത്ത് തെറ്റി, ഞാൻ നേരെ ഉള്ളിൽ കയറി ചെന്നോണ്ടോ. അപ്പോൾ ഗുരുദ്വാരയിൽ വന്നിങ്ങനെ നല്ലൊരു പണിയെ കിട്ടി കേട്ടോ, സന്തോഷത്തോടെ ചെയ്യാനുള്ള പണി കേട്ടോ. ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാൻ അറിയാതെ വണ്ടി സൈക്കിൾ ഒരുപാട് ഉളുക്കി കയറ്റി, അതാ പറ്റിയത്, ചീത്ത കിട്ടും. അയ്യോ പാലാട്ടത്, ഒന്ന് ഫുഡും സ്റ്റേ ഒക്കെ അടിപൊളിയിരിക്കും. എന്തായാലും ഇവിടെ നല്ലൊരു കമ്പനിക്കാരനെ കിട്ടിയിരുന്നു, ഞാൻ സെറ്റായിട്ടേ ബാക്കി കാര്യങ്ങൾ കാണിച്ചത്, അതാണ് ഇവിടുത്തെ കിച്ചൺ. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ടൈം ആട്ടോ ഗുരുദ്വാരയിൽ, ഇത് വലിയൊരു ഗുരുദ്വാരമാണ്. അപ്പോൾ എനിക്ക് അതിന് തന്നെ കുറച്ച് ചീത്ത കേൾക്കേണ്ടി വന്നു. അപ്പോൾ അത് മുടിയൊക്കെ മറച്ചിട്ടുണ്ട്. ആ ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് എന്തൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം. ബാക്കി കിടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റാകണം കേട്ടോ. വണ്ടി എന്തായാലും പുറത്ത് വെച്ച് പോകുന്നിക്കണം നമ്മൾ, എന്നാലും കാര്യങ്ങൾ സംസാരിച്ച് സെറ്റാക്കട്ടെ.
അപ്പോൾ ഇതായിട്ടാൽ നമുക്ക് കിട്ടിയ ഫുഡ് റൊട്ടിയും അതുപോലെ സബ്ജി കിട്ടും. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വർക്കിന് ശേഷം നോക്കാം ഇപ്പോൾ കാര്യങ്ങൾ എന്താ ഏതാണെന്ന് എനിക്ക് അറിയില്ല. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും കേട്ടോ എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്കിതാ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗുരുദ്വാരയിൽ സ്റ്റേ ഒക്കെ ചെയ്യാം, പക്ഷേ അവിടെ ലേഗേജ് വെക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ലേഗേജാണെങ്കിൽ അവിടെ എൻ്റെ കള്ളന്മാരെ ശല്യം നല്ലോണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോകുന്ന നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരാൾ സഹായിക്കാൻ വേണ്ടി പിന്നാലെ കൂടിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നൊരു മുസ്ലിം പള്ളിക്കാണ്, അവിടെ പറ്റുന്നതാണ് ആൾ പറഞ്ഞത്. അത് പറ്റില്ലെങ്കിൽ ഞാൻ കൊടുക്കും. പക്ഷെ ഞാൻ നോക്കി നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കാണുന്ന പള്ളി ഉണ്ടല്ലോ, ഈ പള്ളിയിൽ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാനിങ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് സ്റ്റേ നമുക്ക് കറക്റ്റ് കിട്ടാതെ ആയത്, ഞാൻ മുന്നേ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ്. എന്നാലും ഇവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റിൽ മൊത്തം നമുക്ക് വീഡിയോ ചെയ്യാം. എന്നാലും മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, സൈക്കിൾ അവിടെ സേഫാന്ന് പറഞ്ഞു. ആ പള്ളിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട് പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൽ ഒരു വലിയൊരു ക്രിസ്ത്യൻസിലെ ഏരിയ കൂടിയാണ് ഈ ഒരു ഏരിയ. എന്തായാലും ഇവിടുത്തെ മാർക്കറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇറങ്ങി നോക്കാട്ടോ. അപ്പോൾ അവിടെ ലഗേജൊക്കെ സേഫാന്ന് പറഞ്ഞു, അതുപോലെ സ്റ്റേ ചെയ്യാനും ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കറങ്ങിയിട്ട് പുറത്ത് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടച്ച് പോകുന്ന നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റായ സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ സിക്കിമും ഹിന്ദുസും മുസ്ലിമാനും ക്രിസ്ത്യൻസും എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഏരിയയാണിത്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഈ റൂട്ടിൽ കുറേ നേരം നടന്നെനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രസ് മാർക്കറ്റ് അതുകൊണ്ട് രണ്ടാൾക്കാർ പറയും ചെയ്തു ഈ ഒരു ഏരിയയിൽ മൊത്തം ഡ്രസ്സിൻ്റെ മാർക്കറ്റുകളാട്ടോ. പലതരം ഡ്രസ്സുകൾ, ഇവരെ പഞ്ചാബി സ്റ്റൈൽ ഡ്രസ്സുകൾ നിങ്ങളതിൻ്റെ ഏരിയകൾ. അപ്പോൾ എനിക്കൊരു മറ്റേ മാസ്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കണം കേട്ടോ. എന്തായാലും കുറേ നടക്കണം, എന്തായാലും രസമുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഇരിക്കുവേ, കാരണം നമുക്കിന്ന് പോയവിടുത്തെ മൊത്തം വിലക്കുകളാണ്. കാരണം ഷോറൂമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പള്ളി കയറിയപ്പോൾ പള്ളിയിലും വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും പള്ളിയിൽ സ്റ്റേയും ഫുഡൊക്കെ സെറ്റാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് നടക്കാം, അങ്ങനെ കാണാം. നല്ല നല്ല കാഴ്ചകളുണ്ടെങ്കിൽ എടുക്കാം. നല്ല പ്രത്യേക തരം ഷോപ്പുകൾ കാണുകയാണെങ്കിൽ ഡ്രസ്സ് നല്ല റേറ്റ് കുറവ് ഉണ്ടോ കേട്ടോ. ഹോൾസെയിൽ മാർക്കറ്റാണ്, കാരണം ഇവിടെ യൂണിറ്റുകളും ഒരുപാടുണ്ട്. എനിക്കിപ്പോൾ ഡ്രസ്സൊന്നും വേണ്ട, ഒരുപാട് ഡ്രസ്സായി. എല്ലാ വെയിറ്റിങ്ങും ഒഴിവാക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു കടയ്ക്ക് വന്നിക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് നൂലുകളാണ് കേട്ടോ, നൂലിൻ്റെ ഹോൾസെയിൽ ആണ്. കിലോക്കാണ് തൂക്കി കൊടുക്കുന്നത്. ഓ, കെ ജിക്ക് ഇത്തന്നെ പയ്യോ, എത്ര പറഞ്ഞു, 400 സംതിങ് ആണ് തോന്നുന്നു. ഇതൊക്കെ നൂലുകളാട്ടോ, നിറയെ നൂലുകളാണ്. ഇപ്പോൾ ഇന്നും ഇന്ന രസമല്ലേ കാണാൻ. അപ്പോൾ ഈ നൂലുകളൊക്കെ കിലോ ആണെങ്കിൽ തൂക്കി കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞത് ഒരു വലിയൊരു മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും കടകളുണ്ട് കാണാൻ. അപ്പോൾ പോയി നോക്കാം, ഓരോരുത്തരെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് വീഡിയോസ് എടുക്കാൻ. ഇന്നലെ ഇവിടെയൊക്കെ അടച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നൈറ്റ് കർഫ്യൂ ആണ്, 9 മണിക്ക് അടക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തിരിച്ച് നമ്മുടെ പള്ളിയിൽ എത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ നടത്തിയതിന് ശേഷം ഇതാ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. ഒരു ഷെയ്ക്ക് കുടിക്കുന്ന മുഖമായിട്ട് അവിടെ ഒരു കൊച്ചു പയ്യനെ കണ്ടു. അവൻ്റെ വയസ്സ് പറഞ്ഞു 16 വയസ്സ്. അപ്പന മോയിത്, മോയിത് എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അവന് ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യണം. കുറേ കഥന വെച്ചോട്ടോ ഷെയ്ക്ക് കുടിക്കണേ. അപ്പോൾ നമ്മൾ ആ ഒരു മസ്ജിദിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പള്ളി പോയിട്ട് വീഡിയോസ് എടുക്കാനൊന്നും അലൗഡല്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ വീഡിയോസ് എടുത്ത് നിർത്തുന്നത്. ഇന്നത്തെ വീഡിയോ വളരെ കൊച്ചു വീഡിയോ ആണ്, കാരണം ഇന്ന് പോയ സ്ഥലങ്ങളൊക്കെ റെസ്ട്രിക്ഷൻ്റെ ഒരു ഏരിയകളായിരുന്നു. നമ്മൾ അവിടെ ഷോറൂം പോയപ്പോഴും അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്, അതുപോലെ തന്നെ പള്ളിയിൽ പോയപ്പോഴും അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ യൂട്യൂബ് ബ്ലോഗ് കേരള മലയാളം. അപ്പം ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ അധികം ഇനി പതിച്ചിട്ടില്ല ട്രാവൽ പടി. എപ്പോഴും പറയേണ്ട പോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളും, അടുത്തുള്ള ബെല്ലേക്കണം ഒന്നേ ചെയ്തോളും. ഇറ്റ്സ് മീ ട്രാവൽ ബടി സൈനിങ്.